ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ തിരുപ്പിറവിക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലാണായിരിക്കുക. രണ്ടാമത്തെ ഞായറാഴ്ച വളരെ പ്രത്യേകമായിട്ട് നമ്മൾ എപ്പിഫനി തിരുനാൾ അല്ലെങ്കിൽ പ്രത്യക്ഷവൽക്കരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. എപ്പിഫനി എന്ന വാക്ക് വരുന്നത് ഗ്രീക്ക് ഭാഷയിലെ എപ്പിഫനേയ എന്ന വാക്കിൽ നിന്നാണ്. അതായത് അതിൻ്റെ അർത്ഥം ടു ഷൈൻ ഫോർത്ത്, പ്രകാശിപ്പിക്കുക എന്നതാണ്. ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ് എന്ന് ലോകത്തിന് മുൻപിൽ പ്രകാശിപ്പിക്കപ്പെടുകയാണ്, സ്വയം വെളിപ്പെടുത്തപ്പെടുകയാണ്. ഈ ലോകത്തിൻ്റെ മുഴുവൻ പ്രതീകമായിട്ടാണ് ആ മൂന്ന് ജ്ഞാനികളായ മനുഷ്യരെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ മുൻപിൽ ക്രിസ്തു രാജാവും പുരോഹിതനും മിശിഹായുമാണ് എന്നുള്ള വെളിപാടിൻ്റെ, പ്രത്യക്ഷവൽക്കരണത്തിൻ്റെ തിരുനാളാണ് ഈ എപ്പിഫനി തിരുനാൾ. യഥാർത്ഥത്തിൽ നമ്മുടെ റോമൻ കത്തോലിക്ക സഭയിൽ എപ്പിഫനി തിരുനാൾ ആഘോഷിക്കുന്നത് January 6 എപ്പിഫനി തിരുനാൾ ഒരു കടമുള്ള ദിവസമാണ്, എ ഡേ ഓഫ് ഒബ്ലിഗേഷൻ. അപ്പോൾ അതുകൊണ്ട് January 6 ഒരു ഇടദിവസം വരുന്നതുകൊണ്ട് കത്തോലിക്കരായ നമുക്ക് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് നമ്മുടെ കടമുള്ള ദിവസങ്ങളിലെ കടങ്ങൾ നിറവേറ്റുവാൻ, ആ ഒബ്ലിഗേഷൻസ്, പ്രത്യേകിച്ച് ദിവ്യബലി അർപ്പണത്തിൽ പങ്കെടുക്കുക എന്നുള്ള ആ ഒരു കടം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് യൂറോപ്യൻ കത്തോലിക്ക വിശ്വാസം കൂടുതലായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഇതൊരു അവധി ദിവസമായിരിക്കും, നമുക്കത് സാധ്യമല്ല. അതുകൊണ്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിക്കുക January 2 8 ഇടയ്ക്ക് വരുന്ന ഞായറാഴ്ച ഏതാണോ ആ ഞായറാഴ്ചയായിരിക്കും നമ്മൾ എപ്പിഫനി തിരുനാൾ ആയിട്ട് ആഘോഷിക്കുന്നത്. നമുക്കത് ഈ വർഷം ഈ വരുന്ന ഞായറാഴ്ചയാണ്. പ്രിയപ്പെട്ടവരെ, എഫംഗേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 2 നിന്നുള്ള വായനയാണ് സുവിശേഷമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? മത്തായിയുടെ സുവിശേഷത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ജ്ഞാനികളെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ആരായിരുന്നു ഈ ജ്ഞാനികൾ? മത്തായി ഇവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം മാഗോസ് എന്നുള്ളതാണ്, അതിൻ്റെ പ്ലൂറലാണ് മാഗോയി, അതിൽ നിന്നാണ് നമുക്ക് മജ്ജായി എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ലഭിക്കുന്നത്. അപ്പോൾ മാഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം മജീഷ്യൻ, മാജിക്കുകാരൻ എന്നൊക്കെയാണ്. അപ്പോൾ പുരാതന ലോകത്ത് ഈ വാക്കിന് മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥമുണ്ടായിരുന്നു. ആ പുരാതന ലോകത്തുള്ളതിൻ്റെ അർത്ഥമാണ് ഒരു ജ്ഞാനി, ഒരു വിജ്ഞാനി, ഒരു വലിയ തത്വചിന്തകൻ, ദാർശനികൻ, പ്രത്യേകിച്ച് വാനശാസ്ത്രങ്ങളിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ളവർ, ഇവരെയാണ് മാഗോസ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഇവരിൽ പലരും ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഔദ്യോഗികമായിട്ടുള്ള ഉപദേശകർ കൂടെയായിരുന്നു. അവരുടെ വിജ്ഞാനം, അവരുടെ ഗവേഷണം, പ്രത്യേകിച്ച് ആകാശത്തിലെ പ്രതിഭാസങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള അവരുടെ പഠനങ്ങൾ, അതിനൊക്കെ അവർ നൽകുന്ന അർത്ഥങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നവരാണ് ഈ ജ്ഞാനികൾ. അപ്പോൾ മത്തായി പറയുക, ഈ വിജ്ഞാനികൾ പൗരസ്ത്യദേശത്ത് നിന്ന്, കിഴക്ക് ദേശത്ത് നിന്ന് വന്നു എന്നാണ്. മത്തായിയുടെ അക്ഷരാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് അവർ സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് വന്നു എന്നാണ്, ജെറൂസലേമിലേക്ക് വന്നു. കാരണം എന്താ, അവർ ആകാശത്ത് ഒരു നക്ഷത്രം കണ്ടു. ആ നക്ഷത്രത്തെ അവർ മനസ്സിലാക്കിയത് യഹൂദരുടെ രാജാവിൻ്റെ ജനനത്തിൻ്റെ അടയാളമായിട്ടാണ്. അതായത് ഒരു യഹൂദ രാജാവിൻ്റെ ജനനം ഒരു പ്രത്യേക നക്ഷത്രത്തിൻ്റെ ഉദയം കൊണ്ട് അടയാളപ്പെടുത്തും എന്നുള്ള ഒരു അറിവ് ആ പുരാതന ദേശത്തിലെ യഹൂദർക്ക് മാത്രമല്ല വിജാതീയരായിട്ടുള്ള വിജ്ഞാനികൾക്കും അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പോപ്പ് ബെനഡിക്ട് 16 തൻ്റെ ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്:
AD 1st century ഒരു വിശ്വാസമാണ്. അതായത് മിശിഹ ആഗതനാകുന്നു എന്ന പ്രതീക്ഷ യഹൂദരുടെ ഇടയിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, മറ്റു വിജാതീയരായിട്ടുള്ളവരുടെ ഇടയിലും ഒരു മിശിഹ വരുവാനുണ്ട്, അവൻ യഹൂദരിൽ നിന്നായിരിക്കും വരിക എന്നുള്ള മിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അവരും വിജാതീയരും പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വിജാതീയരായ എഴുത്തുകാർ, റോമൻ ചരിത്രകാരന്മാരായിട്ടുള്ള സ്യൂട്ടോണിയസ്, ടാസിറ്റസ് മുതലായവർ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പറയുക, വിജാതീയരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമുണ്ടായിരുന്നു, ഒരു ചെറിയ രാജ്യമായ യൂദായിൽ നിന്ന് മഹാനായ ഒരു രാജാവ് ഉദയം ചെയ്യും എന്ന് അവർ കരുതിയിരുന്നു. അങ്ങനെ അവർ കരുതിയിരുന്നത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഇങ്ങനെ ഒരു രാജാവ് ഉദയം ചെയ്യുമ്പോൾ അതിൻ്റെ സൂചകമായിട്ട് ഒരു നക്ഷത്രം ഉദിക്കും എന്നുള്ള വിശ്വാസം പരക്കേ ഉണ്ടായിരുന്നു. അത് ഈ വിജ്ഞാനികൾ എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യർക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാകണം തീർച്ചയായിട്ടും. അങ്ങനെ അവർ നക്ഷത്രം കാണുമ്പോൾ അവർ ജെറൂസലേമിലേക്ക്, ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. എന്നിട്ട് അവനോട് ചോദിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നു, ഹെറോദേസ് രാജാവും ജെറൂസലേം മുഴുവനും അസ്വസ്ഥരായി എന്ന്. ഹെറോദേസിൻ്റെയും ജെറൂസലേമിൻ്റെയും ഈ അസ്വസ്ഥത യഥാർത്ഥത്തിൽ ഒരു രാജാവ് എന്ന നിലയിൽ ക്രിസ്തു അഭിമുഖീകരിക്കാൻ പോകുന്ന എതിർപ്പുകളുടെയും പ്രശ്നങ്ങളുടെയും ഒരു വലിയ സൂചനയാണ് സുവിശേഷത്തിൻ്റെ ആദ്യം തന്നെ മത്തായി നമുക്ക് നൽകുന്നത്. അവരുടെ അസ്വസ്ഥത ക്രിസ്തു നേരിടാൻ പോകുന്ന എതിർപ്പുകളുടെ സൂചനയാണ്. അപ്പോൾ എവിടെയാണ് ഈ സ്ഥലം എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ഹെറോദേസ് എന്താ ചെയ്യുക? തൻ്റെ കൊട്ടാരത്തിലുള്ള മാഗോയിമാരെ, വിജ്ഞാനികളെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, പ്രധാന പുരോഹിതന്മാരെ, നിയമജ്ഞരെയും ഈ മാഗോയിമാരെയൊക്കെ വിളിച്ചിട്ട് അവരോട് ചോദിക്കുന്നു, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നത്? അപ്പോൾ അവരെന്താണ് ചെയ്യുക? അവർ മിക്ക പ്രവാചകൻ്റെ പ്രവചനത്തിൽ നിന്ന് ഒരു പ്രവചനം ഹെറോദേസിന് വായിച്ചു കേൾപ്പിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനം. എന്നിട്ട് അവർ പറയുന്നു, യൂദയായിലെ ബെത്ലഹേമിൽ. മിക്കാപ്രവാചകൻ്റെ പ്രവചനം എന്നിട്ട് അവർ തുടർന്ന് വായിക്കുകയാണ്, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല, എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. മിക്കാപ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യമാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബെത്ലഹേം വളരെ പ്രധാനപ്പെട്ടൊരു നഗരമായിട്ട് ഇവിടെ മാറുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ സാമൂലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ ഉത്തരം കാണുന്നുണ്ട്. കാരണം ബെത്ലഹേം ദാവീദിൻ്റെ നഗരമായിരുന്നു. ദാവീദിൻ്റെ പിതാവായ ജെസ്സെ തൻ്റെ മക്കളോടൊപ്പം, തൻ്റെ 7 മക്കളുമായിട്ട് ബെത്ലഹേമിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ഹെറോദേസിനോട് വിശുദ്ധ ഗ്രന്ഥം നോക്കി കൃത്യമായിട്ട് പറയുന്നു എവിടെയാണ് ഈ രാജാവിൻ്റെ ജനനം സംഭവിക്കുക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രവചനം കൂടെ നമ്മളിവിടെ പരിശോധിക്കേണ്ടത്, അത് സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിലാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ സംഖ്യാപുസ്തകം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ഇവിടെ പ്രതിപാദിക്കുന്ന ഈ നക്ഷത്രം അതെന്താണ്? സംഖ്യാപുസ്തകം 24-ാം അധ്യായം 15-17 വാക്യങ്ങളാണത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണിത്. ഈ പ്രവചനം നടത്തുന്നത് ബാലാം എന്ന് പറയുന്നൊരു പ്രവാചകനാണ്. യഥാർത്ഥത്തിൽ ബാലാം ഒരു യഹൂദനായിരുന്നില്ല, ഒരു യഹൂദ പ്രവാചകനായിരുന്നില്ല. പക്ഷേ ദൈവമായ കർത്താവ് വിജാതീയരുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ ഉയർത്തുകയും മിശിഹായുടെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കുവാനായിട്ട് ആ വിജാതീയനെയാണ് കർത്താവ് പ്രത്യേകമായി തിരഞ്ഞെടുത്തത് എന്നുള്ളത് നമുക്കിവിടെ പ്രത്യേകം കാണാവുന്നതാണ്. ബാലാം ഇപ്രകാരം പ്രവചിക്കുന്നുണ്ട്, സംഖ്യാപുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യം മുതൽ. അദ്ദേഹം പറയുന്നു, ബായോറിൻ്റെ മകൻ ബാലാമിൻ്റെ പ്രവചനം, ദീർഘദർശനം ലഭിച്ചവൻ്റെ പ്രവചനം, ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിച്ചവൻ.
അത്യുന്നതൻ്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലഭിച്ചിരുന്നവൻ പ്രവചിക്കുന്നു. ബാലാം തന്നെക്കുറിച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയർന്നു വരും. അപ്പോൾ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമ്പോഴാണ് അവൻ വരിക. ബാലം പറയുന്നു, ഞാൻ അവനെ കാണുന്നു, പക്ഷെ ഇപ്പോഴല്ല. എപ്പോഴാണത്? യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. എപ്പോഴാണ്? യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കുമ്പോൾ. അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയർന്നു വരും, അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർക്കും, ഷേത്തിൻ്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും, ഏതോം അന്യാധീനമാകും. ഇതാണ് ബാലാമിൻ്റെ പ്രവചനം. ഈ പ്രവചനം അറിയപ്പെടുക നക്ഷത്രത്തിൻ്റെ പ്രവചനം എന്നാണ്, ദ പ്രൊഫസി ഓഫ് ദി സ്റ്റാർ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ സംഖ്യാപുസ്തകത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രവചനമാണിത്. യഹൂദരുടെ ഇടയിൽ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നു. കാരണം നക്ഷത്രത്തിൻ്റെ പ്രവചനം എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രവചനമാണ് മിശിഹായുടെ ആഗമനത്തെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷ നൽകിയിരുന്നത്, അല്ലെങ്കിൽ മിശിഹായുടെ ആഗമനം എപ്പോഴാണ് എന്ന് അവർക്ക് അറിവ് നൽകിയിരുന്നത് നക്ഷത്രത്തിൻ്റെ പ്രവചനമായിരുന്നു. അതുകൂടാതെ നമുക്ക് കാണാൻ സാധിക്കും, AD 2nd century യഹൂദരുടെ ഇടയിൽ നിന്ന് ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് പലരൊക്കെ വന്നിട്ടുണ്ട്, ഞാനാണ് മിശിഹ എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞ് സ്വയം അവകാശപ്പെട്ട് വന്നിരുന്ന ഒരാൾ AD 2nd century അദ്ദേഹം തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ബർകോഗ്ബ എന്നാണ്. ബർകോഗ്ബ എന്ന് പറഞ്ഞാൽ നക്ഷത്രത്തിൻ്റെ പുത്രൻ, ഞാനാണ് നക്ഷത്രത്തിൻ്റെ പുത്രൻ, ആ പ്രവചനമനുസരിച്ചുള്ള നക്ഷത്രത്തിൻ്റെ പുത്രൻ ഞാനാണ് എന്നുള്ള അവകാശപ്പെട്ടുകൊണ്ട്, വ്യാജമായിട്ട് അവകാശപ്പെട്ടുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ നക്ഷത്രത്തിൻ്റെ പ്രവചനം യഹൂദർക്കിടയിൽ മാത്രമല്ല വിജാതിയർക്കിടയിലും വിജ്ഞാനികൾക്കിടയിലും എല്ലായിടത്തും പ്രസിദ്ധമായിരിക്കണം. അപ്പോൾ യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദയം ചെയ്യുമ്പോൾ ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ, ഒരു രാജാധികാരത്തിൻ്റെ പ്രതീകം, ഒരു രാജാവ് ഉയരും എന്നുള്ള ഈ പ്രവചനം. അപ്പോൾ ജ്ഞാനികളായിട്ടുള്ള മനുഷ്യർ ആ നക്ഷത്രത്തെ ആകാശത്ത് കണ്ടപ്പോൾ ഒരു പുതിയ ചെങ്കോലിൻ്റെ ഉദയം, അതായത് രാജാവിൻ്റെ ജനനം അവർ മനസ്സിലാക്കുകയും ആ രാജാവിനെ അന്വേഷിച്ചാണ് അവർ ജെറുസലേമിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ നക്ഷത്രം എന്നതിനെക്കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഈ നക്ഷത്രത്തെക്കുറിച്ച്. ചിലർ പറയുന്നത് അതൊരു കോമറ്റായിരുന്നു എന്നാണ്, ചിലർ പറയുന്നത് അതൊരു പ്ലാനറ്റ്, ഒരു ഗ്രഹമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ നക്ഷത്രം എന്നുള്ളതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാവുന്നത്, ആദിമസഭയിലെ പല സഭാപിതാക്കന്മാരും ഇതിനെക്കുറിച്ച് പറയുക, ആകാശത്തിൽ ഉദിച്ച ഈ നക്ഷത്രം ഒരു നക്ഷത്രം എന്നതിനേക്കാൾ, ഒരു പ്രകൃതിയിലെ ഒരു പ്രതിഭാസം എന്നതിനേക്കാൾ, പ്രകൃതിയാതീതമായിട്ടുള്ള ഒരു നാച്ചുറൽ ഫിനോമിനൻ എന്നതിനേക്കാൾ ഒരു സൂപ്പർ നാച്ചുറൽ ഫിനോമിനൻ ആയിരുന്നു, ഒരു പ്രകൃതിയാതീതമായിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു. അതായത് ഈ നക്ഷത്രം ഒരു മാലാഖ തന്നെയായിരുന്നു എന്നാണ് അവർ പറയുക. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിൽ നാം കാണുന്നുണ്ട് നക്ഷത്രങ്ങളെ മാലാഖമാരായിട്ട് താരതമ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ മാലാഖമാരെ നക്ഷത്രങ്ങളായിട്ടും ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആകാശത്തിൽ ഉദിച്ച നക്ഷത്രം ജ്ഞാനികളെ യാത്രയിൽ നയിക്കുകയും ഹെറോദീസിൻ്റെ കൊട്ടാരത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ ആ നക്ഷത്രം അപ്രത്യക്ഷമാവുകയും തുടർന്ന് കൊട്ടാരത്തിൽ നിന്ന് അവർ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അവർക്ക് കൃത്യമായിട്ട് ഈശോ ജനിച്ച തൊഴുത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രകൃതിയിലെ ഒരു നാച്ചുറൽ പ്രതിഭാസം എന്ന നിലയിലേക്കാൾ ഈശോയുടെ ജനന സമയത്തിൽ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അതിനെക്കുറിച്ച് സന്ദേശം നൽകിയത് മാലാഖമാരാർ, അപ്രകാരം ഒരു മാലാഖയായിരിക്കണം ഇത് എന്ന് തന്നെയാണ് ആദിമസഭയിലെ സഭാപിതാക്കന്മാർ കരുതിയിരുന്നത്. എന്തായാലും നമുക്കിങ്ങനെ ചിന്തിക്കാം, ഇവിടെ നമ്മൾ കാണുക രണ്ട് പുസ്തകങ്ങളുടെ
ഒന്നിച്ചു ചേരലാണ്. രക്ഷകനിലേക്കുള്ള നമ്മുടെ വഴി തെളിക്കുന്നത് രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നത്. അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സത്യം. അതായത് ആകാശത്തിലെ ഒരു നക്ഷത്രം, അത് പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ദ ബുക്ക് ഓഫ് ക്രിയേഷൻ, സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം. പിന്നെ ബെത്ലഹേം നഗരത്തിലേക്കാണ് ഇത് എന്ന് പറഞ്ഞു വരുന്ന ദൈവവചനം എന്ന പുസ്തകം, മിക്കാ പ്രവാചകൻ്റെ പുസ്തകം, അത് ദൈവവചനമാണ്. അത് ബുക്ക് ഓഫ് റെവലേഷൻ. അപ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ തലത്തിൽ നിൽക്കുകയും വിശ്വാസത്തിൻ്റെ തലത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. അതായത് ശാസ്ത്രവും വിശ്വാസവും ഒരേപോലെ നിന്നുകൊണ്ടാണ് നമ്മെ ദൈവത്തിങ്കിലേക്ക്, രക്ഷകനിലേക്ക് നയിക്കുന്നത് എന്ന വലിയ ഒരു സത്യം ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ഈ ജ്ഞാനികൾക്ക് രക്ഷകനിലേക്ക് എത്തുവാനായിട്ട് അവർ ആദ്യം ആശ്രയിക്കുന്നത് പ്രപഞ്ചം എന്ന പുസ്തകത്തെയാണ്, സൃഷ്ടി എന്ന പുസ്തകത്തെയാണ്. എന്നാൽ ആ സൃഷ്ടി അവരെ പൂർണ്ണമായിട്ടും ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്നില്ല, അവർക്ക് വഴിതെറ്റിപ്പോകുന്നു. പിന്നെ അവരെന്താണ് കൃത്യമായിട്ട് ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്നത്, രക്ഷകനിലേക്ക് എത്തിക്കുന്നത്? അത് റെവലേഷൻ, വിശുദ്ധ ഗ്രന്ഥം, ദൈവത്തിൻ്റെ വെളിപാട് എന്ന പുസ്തകമാണ്. അവിടെയാണ് വിശ്വാസത്തിൻ്റെ തലം വരിക. അപ്പോൾ നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിശ്വാസവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മെ രക്ഷകനിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ബുദ്ധിയും റീസണും ഫെയ്ത്തും, അപ്പോൾ റീസണും ഫെയ്ത്തും നമ്മളെ രക്ഷകനിലേക്ക് എത്തിക്കുന്ന, ദൈവത്തിങ്കിലേക്ക് എത്തിക്കുന്ന ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ് എന്നാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുക. അത് രണ്ടും നമുക്ക് ആവശ്യമാണ് യഥാർത്ഥത്തിൽ. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം എന്ന പുസ്തകമാണ് അവരെ ബെത്ലഹേമിലെ രക്ഷകനരികിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഒന്നാം വായന കൂടെ നമുക്കൊന്ന് പരിശോധിക്കാൻ നല്ലതാണ്. ഇസയ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇസയ്യാസ് പ്രവചിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇസയ്യാസ് ഈ ഭാഗം പ്രത്യക്ഷവൽക്കരണ തിരുനാളിന് ഒന്നാം വായനയായി നമുക്ക് എന്തുകൊണ്ടായിരിക്കും സഭ നൽകിയിരിക്കുന്നത്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം, അവിടെ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരും എന്ന ഒരു സൂചന ഉള്ളത് കൊണ്ടായിരിക്കാമെന്ന്. എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഈ ഭാഗം ഒരു വലിയ സത്യം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. അതായത് യേശു ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ ഇസയ്യാസ് പ്രവചിച്ച വലിയൊരു പ്രവചനം കൂടെ പൂർത്തിയാക്കപ്പെടുകയാണ്. എന്താണ് ഇസയ്യാസ് പ്രവചിക്കുന്നത്? വിജാതിയർ, ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. അപ്പോൾ മിശിഹ ജനിച്ചു കഴിയുമ്പോൾ വിജാതിയർ ആദ്യം ആ രാജാവിനെ കാണുവാനായിട്ട് വരും എന്നും, പിന്നീടാണ് ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങൾ ആ ഗോത്രങ്ങളെ മിശിഹ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്നുള്ള വലിയൊരു പ്രവചനം. അത് ക്രിസ്തുവിൽ പൂർത്തിയാവുന്നുണ്ട്. ക്രിസ്തു എല്ലാ നഷ്ടപ്പെട്ടുപോയ എല്ലാവരെയും വീണ്ടും ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ഇതാണ് ഈ സുവിശേഷം നമുക്ക് നമ്മളോട് പറയുന്ന വലിയ സത്യങ്ങൾ. അതായത് പ്രപഞ്ചമാകുന്ന പുസ്തകവും വിശുദ്ധ ഗ്രന്ഥമാകുന്ന പുസ്തകവും നമുക്കൊരുപോലെ രക്ഷകനിലേക്ക് എത്തുവാനായി ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എപ്പിഫനി തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. നന്ദി.